തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സിൽവർ ലൈൻ സമരക്കാരെ ബൂട്ടിട്ട് ചവിട്ടിയ പോലീസുകാരന് സ്ഥലം മാറ്റം. മംഗലപുരം സ്റ്റേഷനിലെ CPO ഷബീറിനെ AR ക്യാമ്പിലേക്കാണ് മാറ്റിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ചേരുകയാണ്. അരുൺ, അന്വേഷണ വിധേയമായിട്ടാണോ സ്ഥലം മാറ്റം? വിശദാംശങ്ങൾ. മനു, അന്വേഷണ വിധേയമായിട്ടാണ് സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് റൂറൽ SP നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മംഗലാപുരം സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള ഷബീർ മുഖത്തടിക്കുകയും സമരക്കാരുടെ മുഖത്തടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് നൽകിയതിനു ശേഷവും വീണ്ടും വകുപ്പ് തല അന്വേഷണത്തിലാണ് റൂറൽ SP ഉത്തരവിട്ടത്. പക്ഷേ ഈ നടപടി ഏറെ വിവാദമായതിനെ തുടർന്നാണ് ഏറെ വൈകി ഇപ്പോൾ റൂറൽ SP ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ AR ക്യാമ്പിലേക്ക് ഷബീറിനെ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥന് നേരെ അതിക്രമം നടത്തിയത് ഉൾപ്പെടെ 5 പ്രാവശ്യം അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് ഈ ഷബീർ. ഈ ഷബീറിനെതിരെയാണ് വീണ്ടും അച്ചടക്ക നടപടി നേരിട്ടിരിക്കുന്നത്. ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു ഈ ഡ്യൂട്ടി സമയത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പോലും തയ്യാറായില്ല. ഇന്നും മംഗലാപുരം സ്റ്റേഷനിൽ ഇദ്ദേഹം ജോലിക്ക് ഹാജരായിരുന്നു. ഈ നടപടിയും ഏറെ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടി. ഇദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി AR ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവായിരിക്കുന്നത്. CPO ഷബീറിനെ AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ PG CPI നേതാക്കൾക്കെതിരെ കുറിപ്പ് എഴുതി വെച്ച മുൻ CITU പ്രവർത്തകൻ സജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല. CPI നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ് ഇതുവരെ തയ്യാറായില്ലെന്ന പരാതിയുമായി സജിയുടെ കുടുംബം രംഗത്തെത്തി. ഇതിനെതിരെ പ്രതിഷേധ സമരവുമായി നീങ്ങാനാണ് BJP തീരുമാനം. ചുമട്ട് തൊഴിലാളിയായ സജി CPM ലോക്കൽ സെക്രട്ടറിക്കും ബ്രാഞ്ച് സെക്രട്ടറിക്കുമെതിരെ ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ചാണ് ജീവനൊടുക്കിയത്. CPM നേതാക്കളിൽ നിന്നും വധഭീഷണി ഉണ്ടായിരുന്നതായും കുറിപ്പിലുണ്ടായിരുന്നു. സജിയുടെ സഹോദരനും മറ്റു കുടുംബാംഗങ്ങളും CPM പ്രാദേശിക നേതാക്കൾക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. അവരെ ഭീഷണിയാണ് ആള് ചെയ്തത്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്ക് അവർക്കെതിരെ കേസെടുക്കുക, നടപടി എടുക്കുക. ഇപ്പൊ അവര് ഇതുവരെ ഒന്നും അന്വേഷണത്തിനായിട്ട് ആരും വന്നിട്ടില്ല. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ്ട് ഒരു സാർ വന്നിട്ടുണ്ടായിരുന്നു. ആളിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു പോയിന്നല്ലാണ്ട് വേറെ ആരും ഇതുവരെ എത്തിയിട്ടില്ല. അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരെ ഇല്ലാതാക്കുന്ന നിലപാടാണ് CPMന്റേതെന്ന് BJP കുറ്റപ്പെടുത്തി. പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്ന് BJP സജിയുടെ കുടുംബത്തിന് ഉറപ്പ് നൽകി. CPMന്റെ നേതാക്കളാണ് പ്രതിയെങ്കിൽ അത് അന്വേഷണം മാറ്റിവെക്കുന്ന ഏർപ്പാടിൽ നിന്ന് ഭരണകർത്താക്കളും പിന്മാറണം. കൃത്യമായി നടപടി സ്വീകരിക്കാനും പ്രതികളെ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരാനും തയ്യാറാകണം. ഈ കുടുംബത്തിന് നീതി നടപ്പാക്കാൻ തങ്ങളുടെ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ഇത്രയും കാലം അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ കുടുംബത്തിനടക്കം നീതി കൊടുക്കുന്ന സമീപനമല്ല CPM ചെയ്യുന്നത്. CPI നേതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സജിയെ ഭീഷണിപ്പെടുത്തിയെന്നത് ആരോപണം മാത്രമാണെന്നാണ് നേതാക്കളുടെ മൊഴി. ആത്മഹത്യാ കുറിപ്പിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് നിലപാട്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും CPM നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി കേസെടുക്കണോ എന്ന് തീരുമാനിക്കുക. സജിയുടെ ആത്മഹത്യയിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.